ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടനാടൻ താറാവ് കറിയാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ ചട്ടിയുടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 5 ഏലക്ക, അല്പം കറുവപ്പട്ട എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ജൂലിനായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 50 ഗ്രാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അല്പം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചെറിയുള്ളിയുടെ പാതി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 സവോള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം.
നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ താറാവ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമ്മുടെ താറാവ് ഇവിടെ പാതി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയുടെ 2/2 കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ താറാവൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരക പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയുടെ 1/2 കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുട്ടനാടൻ താറാവ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.